മത്തിയുടെ നെയ്യും പുളിയും എല്ലാം കൂടെ എന്ത് ടേസ്റ്റാന്ന് അറിയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മെയിൻ ഐറ്റം ഇല്ല. നല്ല അടിപൊളി മത്തി കിട്ടി കേട്ടോ. മത്തി അല്ലെങ്കിൽ ചാള അല്ല, വിളഞ്ഞ് വലിയ മത്തിയാണ്. ഇതിന് ഉപ്പില്ലാത്ത മത്തിയാണ്. സാധാരണ ഗൾഫ് റീജിയനിൽ കിട്ടുന്ന മത്തിക്ക് ഉപ്പുണ്ടാവും, ഇത് ഉപ്പ് ഇല്ലാത്ത മത്തിയാണ്. അപ്പം ഇവനെ നമുക്ക് ഇന്ന് പ്രഷർ കുക്കറിനകത്ത് ഫ്രൈ ചെയ്തെടുക്കാതായിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കട്ടെ ആദ്യം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. കുറച്ച് ഗോതമ്പ് പൊടി, ഉപ്പ്, വിനാഗിരി ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇവനെ കഴുകിയെടുക്കുക. കഴുകിയ മത്തി ചെറുതായിട്ടൊന്ന് വരണം, വലിയ ഡീപ്പായിട്ട് വേണ്ട, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പം മത്തി കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാരിനേഷൻ ചെയ്യേണ്ട മസാലകൾ ഓരോന്നായിട്ട് ചേർക്കാം. മുളക് പൊടി ഒരു അര ടീസ്പൂൺ, ഒരു നുള്ള് ഉലുവാപ്പൊടി, അര സ്പൂൺ കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അധികം മത്തിയില്ല, അഞ്ചാറ് മത്തിയല്ല. ഇതിലേക്ക് ഉപ്പ്, ഉപ്പില്ലാത്ത മത്തി ആയതുകൊണ്ട് ഉപ്പും ചേർക്കുന്നു. കുറച്ച് എണ്ണ, എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യാം. സ്വല്പം വെള്ളം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് എല്ലാ മത്തിയിൽ ഇത് തട്ടുക നല്ലതായിട്ട്. മസാല എല്ലാം പറ്റി അടിപൊളിയാക്കി മത്തി ഒരു 10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. അതിനിടയിൽ നമുക്ക് പുളിവെള്ളം ഉണ്ടാക്കണം. പുളിവെള്ളത്തിന് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഒരു പ്രഷർ കുക്കർ സ്റ്റൗവിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് എണ്ണ ഒഴിക്കുന്നു, മത്തി നിരത്തുന്നു, അടച്ചു വെക്കുന്നു. 3 വിസിൽ വരുമ്പോൾ തുറന്നു നോക്കുന്നു. അടിപൊളി മത്തി റെഡിയായിരിക്കും. ഇത് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, പിന്നെ മത്തിയുടെ കൂടെ എന്തൊക്കെ ചേർത്ത് കഴിക്കാം അതൊക്കെ ആയിട്ട് കഴിക്കാം. കുക്കർ അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മത്തി സൂക്ഷിച്ച് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച മത്തി നിരത്തുക കുക്കറിലേക്ക്. ഇതിലേക്ക് ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് പുളിവെള്ളം, അരക്കപ്പോളം പുളിവെള്ളം ചേർത്ത് അടച്ചു വെക്കുക. വിസിലിടുക. 3 വിസിൽ കഴിയുമ്പോൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മത്തി റെഡി ആയിരിക്കും. ഓക്കെ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, സൂപ്പറായിട്ട് കേട്ടോ. മീഡിയത്തേക്കാളും കുറച്ച് കൂടിയ ഫ്ലെയിം ഇട്ട് മത്തി 3 വിസിൽ വരുമ്പം ഓഫ് ചെയ്യുക. തുറന്ന് നോക്കിക്കഴിയുമ്പം നമ്മുടെ മത്തി റെഡി ആയിരിക്കും. അങ്ങനെ 3 വിസിലടിച്ചു. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിൻ്റെ സ്റ്റീമൊക്കെ പോയതിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വേറെയൊരു മെയിൻ ഐറ്റം ഇല്ല. ഓക്കെ, എല്ലാവരും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. നമ്മൾ കുക്കർ തുറക്കുകയാണ്.
മത്തി എങ്ങനെയാണെന്ന് നോക്കാം. മത്തി റെഡിയായിട്ടുണ്ട്. ഒരു പ്ലേറ്റിലേക്ക് ഒരു മത്തി ഒന്ന്. വാ, ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കൊതി വിടല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ മത്തിയുടെ നെയ്യും പുളിയും എല്ലാം കൂടെ എന്ത് ടേസ്റ്റാണെന്നറിയാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. സൂപ്പർ.